സർഫാസി കുരുക്കിൽ ജീവിതങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടരുന്നു. മാനുഷിക പരിഗണന പോലും നൽകാതെയാണ് സർഫാസി നിയമം ഉപയോഗിച്ച് കടബാധിതരെ കുടിയിറക്കാനുള്ള ബാങ്കുകളുടെ നീക്കം. കോഴിക്കോട് കല്ലാച്ചിയിലെ വിദ്യാർത്ഥികളായ സഹോദരിമാരുടെ അനുഭവം അത്തരത്തിലുള്ളതാണ്. അമ്മയുടെ ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചെലവായതിനാൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ഇവരെ വീട്ടിൽ നിന്നിറക്കാൻ ബാങ്ക് അധികൃതരെത്തി. പേടിച്ചരണ്ടിരിക്കുകയാണ് ഈ സഹോദരിമാർ. ഏത് നിമിഷവും ജപ്തി ഉണ്ടാകാമെന്ന് കുട്ടികൾ ഭയക്കുന്നു. അത്രമേൽ ഇവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ 14 നടന്ന സംഭവങ്ങൾ. മുന്നറിയിപ്പില്ലാതെ എത്തിയ SBI ചീക്കുന്നുമൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ മുത്തശ്ശിയുമായി വീട്ടിൽ നിന്നിറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് കുട്ടികൾ പറയുന്നു. അച്ഛൻ വിദേശത്തായതിനാൽ മുത്തശ്ശി മാത്രമേ ഇവർക്ക് തുണയുള്ളൂ. നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ നടപടികൾ മുടങ്ങിയെങ്കിലും പിന്നോട്ടില്ലെന്നറിയിച്ചാണ് സംഘം മടങ്ങിയത്. പെട്ടെന്ന് എന്ത് പേടിച്ചാനോട്ടായി, പെട്ടെന്ന് ഇറങ്ങണം എന്നെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ട് തൽക്കാലത്തേക്ക് വീട് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഇവിടെ ആരുമില്ല, ആണുങ്ങളായിട്ട് വേറെ ആരുമില്ലേനു. 2011 വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് ഇവരുടെ അച്ഛൻ അശോകൻ SBIയിൽ നിന്ന് 7 ലക്ഷം രൂപ വായ്പ എടുത്തത്. അമ്മ നിഷയ്ക്ക് ക്യാൻസർ ബാധിച്ചതോടെ വീട് പണിക്കെടുത്ത തുക വിദഗ്ധ ചികിത്സയ്ക്ക് ചെലവായി. വായ്പ മുടങ്ങി സർഫാസിയിൽപ്പെട്ട കുടുംബത്തിന്റെ ബാധ്യത 11 ലക്ഷത്തോളം രൂപയാണ്. കടബാധ്യത തീർക്കാൻ അടുത്തിടെ വിദേശത്തേക്ക് പോയ അശോകന് ശമ്പളവും കൃത്യമായി കിട്ടുന്നില്ല. പണിയെടുക്കുന്നുണ്ട്, ശമ്പളം കിട്ടുന്നില്ല എന്നാ പറയുന്നത്. വിളിക്കുമ്പോൾ പറയും ശമ്പളം ഇല്ല. 2 കുട്ടികളുണ്ട്, പെൺകുട്ടികളല്ലേ. കഷ്ടപ്പാട് എന്താ. വീടിന് പുറത്തിറങ്ങാൻ പോലും കുട്ടികൾക്ക് ഇപ്പോൾ ഭയമാണ്. മൂത്തയാൾ ബിരുദ വിദ്യാർത്ഥിയാണ്. ഇളയ കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിയമപ്രകാരം കാര്യങ്ങൾ മുൻപോട്ട് പോകുമെന്ന് ബാങ്ക് അധികൃതർ ആവർത്തിക്കുന്നു. പ്രതിസന്ധിക്ക് ഉടൻ എന്ത് പരിഹാരമെന്ന് ഈ കുടുംബത്തിന് നിശ്ചയമില്ല. പ്രശാന്ത് ആൽബർട്ടിനൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.